വിശ്വാസികൾ വ്യക്തിഗതമായി നൽകുന്ന സക്കാത്ത് സംഘടിതമായി ശേഖരിച്ച് ഫണ്ടാക്കി മാറ്റി ചിലവഴിക്കുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തു സക്കാത്ത്. പെരിന്തൽമള്ളയിൽ നടക്കുന്ന ബൈത്തു സക്കാത്ത് പരിപാടിയിൽ പാണക്കാട് റഷീദ് അലി തങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഇതിനെതിരെയാണ് സമസ്തയിൽ വിമർശനമുയരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തു സക്കാത്ത് ഇസ്ലാമികമല്ലെന്ന് സമസ്ത മുഖപത്രം വിമർശിക്കുന്നു. ഇസ്ലാമിക ഭരണകൂടങ്ങൾ ഉള്ളിടത്തെ സംഘടിത സക്കാത്ത് പാടുള്ളൂ. അല്ലാതിടങ്ങളിൽ വിശ്വാസികൾ വ്യക്തിപരമായാണ് സക്കാത്ത് നൽകേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി കുതന്ത്രങ്ങളിൽ വീണുപോകാതിരിക്കാൻ വിശ്വാസികൾ ജാഗ്രത പാലിക്കണം. ഇക്കാര്യം തിരിച്ചറിയാതെ ബൈത്തു സക്കാത്ത് പ്രഖ്യാപനത്തിന് ആരും പങ്കാളികളാകരുതെന്നും സമസ്ത പണ്ഡിതൻ എം ടി അബൂബക്കർ ദാരിമി ലേഖനത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടിത സക്കാത്തിനെ വിമർശിച്ച് എസ് വൈ എസ് സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായിയും രംഗത്തെത്തി. സുന്നി ആശയങ്ങൾക്ക് വിരുദ്ധമായ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് പാണക്കാട് കുടുംബത്തിൻ്റെ കീഴ്വഴക്കം. ഇത് മറികടന്ന് കോഴിക്കോട് നടന്ന മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സമസ്തയുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് പാണക്കാട് തങ്ങന്മാർ പിന്മാറുകയായിരുന്നു. ബൈത്തു സക്കാത്ത് ഫണ്ട് ജമാഅത്തെ ഇസ്ലാമി സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുവെന്നും നേരത്തെ വിമർശനമുയർന്നിരുന്നു. സമസ്ത പോഷക സംഘടനയായ സുന്നി മഹല്ല് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി കൂടിയാണ് പാണക്കാട് റഷീദ് അലി തങ്ങൾ. സമസ്തയുടെ ഭാഗമായിരിക്കെ സുന്നി വിരുദ്ധ ആശയങ്ങൾക്കൊപ്പം നിൽക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് സംഘടനയുടെ നിലപാട്. മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.